friends! Hi! കുഞ്ഞുങ്ങളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും കളിപ്പിക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ നല്ല ആക്ടിവിറ്റികളിൽ കൂടി കളിപ്പിക്കാം എന്നുള്ളതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ആക്ടിവിറ്റി ഒരു ക്ലാസ് ഫൺ ഗെയിമാണ്. അതിൻ്റെ പേരാണ് ViBgYoR. ViBgYoR ക്ലാസ് ആക്ടിവിറ്റി. രണ്ട് തരത്തിൽ ഈ ഗെയിം ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് എല്ലാവർക്കും കൂടെ ഒന്ന് ഒട്ടിച്ചോട്ടാ. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഹെൽപ്പിനും സഹായത്തിനും ഒക്കെ നന്ദി. അപ്പൊ എങ്ങനെയാണ് ഈ ക്ലാസ് ചെയ്യുന്നത്? രണ്ട് തരത്തിൽ. ഒന്ന്, ഇതൊരു ഗെയിമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ക്ലാപ്പായിട്ട് ചെയ്യാം. രണ്ടും ചെയ്യേണ്ട മെത്തഡോളജി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി ഒരു ക്ലാപ്പായിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് അതിനുള്ള വഴി? ക്ലാപ്പായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഗെയിം ക്ലാപ്പ് ആക്ടിവിറ്റി ചെയ്തേ മതിയാവും. അപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യണം, മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകാം. സോ അങ്ങനെയാണെങ്കിൽ വി എന്നത് വയറ്റ് ViBgYoR സ്പെല്ലിംഗ് ViBgYoR ViBgYoR എന്നാണ്. ViBgYoR വയറ്റിന് 1 എന്നും ഇൻഡിയോയ്ക്ക് 2 എന്നും ബ്ലൂവിന് 3 എന്നും ഗ്രീനിന് 4 എന്നും യെല്ലോയ്ക്ക് 5 എന്നും ഓറഞ്ചിന് 6 എന്നും റെഡിന് 7 എന്നും നമ്പർ കൊടുക്കുക. ഇത് വേണമെങ്കിൽ അതിനുള്ള ചാർട്ടിലോ പ്രൊജക്ടറിലോ ഒക്കെ എഴുതി വേണമെങ്കിൽ സെറ്റ് ചെയ്തിടാം. സോ നിങ്ങൾ ഏത് ബുദ്ധിയോടെ ഏത് ലെറ്റർ പറയുന്നോ അത്രയും ക്ലാപ്പ് കുഞ്ഞുങ്ങൾ ചെയ്യണം. കൊച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അത് നോക്കി എത്ര നമ്പർ ആണെന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റും. യൂണിഫോം മെത്തഡോളജിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. സോ അങ്ങനെ ക്ലാപ്പുകൾ ഒരുപോലെ യൂണിഫോം രീതിയിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് അത് ഏതെങ്കിലും പോസ്റ്ററിലോ ചാറ്റിലോ പ്രൊജക്ടറിലോ ഒക്കെ എഴുതി സെറ്റ് ചെയ്ത സെഷൻ ക്യാപ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ മെത്തഡോളജി പറയുന്നത്. രണ്ടാമത്തെ, ഇത് ഗെയിമായിട്ടും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഗെയിമായിട്ട് ചെയ്യുന്നത്? സിമ്പിൾ, ഇതേ സെയിം നമ്പർ തന്നെ ഉപയോഗിക്കാം. പക്ഷേ അത് അന്നേരം ഈ ചാർട്ടോ പ്രൊജക്ടറോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിൽക്കുന്നു, കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങൾ ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കുക, നമ്പർ ഇതാണ് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ക്ലാപ്പ് ചെയ്യണം. ഐ എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാപ്പാണ് ചെയ്യേണ്ടത്. ആർ എന്ന് പറഞ്ഞാൽ ഏഴ് ക്ലാപ്പാണ് ചെയ്യേണ്ടത്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ അടുത്ത് നിന്ന് പറയുക ജി വി എന്ന് പറഞ്ഞാൽ 4 ആണ്, 1 2 3 4. ചിലർ അവിടെ നിന്ന് തപ്പും, 4 ആണോ 3 ആണോ. തപ്പുന്നവരെ അവിടെ ഇരുത്തുക. സോ അങ്ങനെ ഇരുത്തി 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 എത്തുന്നവരെ തിരുത്തി ഇരുത്തി ഏറ്റവും അവസാനം ഒരു വിനാശം കണ്ടുപിടിക്കുക. സോ അതാണ് ഫിജിയോ ആക്ടിവിറ്റി ഗെയിം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കളിക്കാൻ റെഡിയാണോ? ഞാൻ പറയും, നിങ്ങൾ ക്ലാപ്പ് ചെയ്തോ. ബി ബി 3 ഓ 6 ക്ലാപ്സ് ആണ് അവിടെ വരേണ്ടത്. സോ അങ്ങനെയെങ്കിൽ ഇതുപോലെ ചെയ്യിപ്പിച്ച് കുഞ്ഞുങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, സന്തോഷപ്രദമാക്കുക. സോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഓർമ്മ ശക്തി വരുത്തുക, മനസ്സിലുണ്ട് അതൊന്ന് മനസ്സിലാക്കി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾ വളർത്തുക. ഇതൊക്കെയാണ് ഈ ഗെയിമിനകത്തൂടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കുന്നത്. എൻജോയ്. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.